മോർണിംഗ്. നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു. നമ്മുടെ റഫീഖ് മച്ചാൻ ചെയ്തു തന്ന ഒരു സെറ്റപ്പാണിത്. ഇവിടെ അക്കോമഡേറ്റ് ചെയ്തത് ഗോവയിലാണ്, പനജിക്കടുത്ത് തന്നെയാണ് സംഭവം. നമ്മൾ നമ്മളൊരു മച്ചാനാണ്. മച്ചാനെ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു, ഇന്നലെ ഫുൾ എന്റർടൈനിങ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. മച്ചാനോട് വർക്ക് ചെയ്യാണ്, വൈക്കത്തുള്ളതാണ്. പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അഖിൽ, അഖിലാണ്. അഖില്, അതെ അതെ, സാംസങ്ങിലാണ് അഖില് വർക്ക് ചെയ്യണം. ഇപ്പൊ ഓഫീസിലേക്ക് പോവാണ്. അതെ, താങ്ക്സ് മച്ചാനെ. ബൈ ഗൈസ്. അപ്പോ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഒരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. കണ്ടോ, നമ്മുടെ ജൂബിലി ബ്രോയാണ്. നമ്മുടെ ജൂബിലി, അദ്ദേഹം റാന്നി സ്വദേശിയാണ്. റാന്നിയിലാണ് വീട്. ഇങ്ങനെ ആളിങ്ങനെ ഇരിക്കണമെന്നല്ല, ആള് ഭയങ്കര ടൂറിസം മേഖലയെ കുറിച്ചൊക്കെ ഭയങ്കര അറിവുള്ള ഒരാളാണ്. സകല റൂട്ടും കാണാപ്പാടാണ് ബ്രോക്ക്. അപ്പൊ ബ്രോ ആണ് നമുക്കിവിടെ വഴിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എങ്ങനെ പോകണമെന്നൊക്കെ ഉള്ള സംഭവങ്ങൾ പറഞ്ഞു തന്നത്. ബ്രോ, ബ്രോ ഇവിടെ നേഴ്സിംഗ് ആണ്, ഗോവയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ബ്രോ. റാന്നിയിലാണ് വീട്, പത്തനംതിട്ട. ബ്രോ ആണ് ഞങ്ങൾക്ക് രാവിലെ ചായയും കാര്യങ്ങളൊക്കെ തിളപ്പിച്ചത്. ഞങ്ങളുടെ ഫുൾ കെയർ ടേക്കിംഗ് ആയിരുന്നു ജൂബിലി ബ്രോ. അച്ഛന്മാരെ, അപ്പോ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോ ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുവാണ് ഗോവയിൽ നിന്നും, ഓൾഡ് ഗോവയിൽ നിന്നും. ജൂബിലി ബ്രോയും വിസയും കൂടി പാക്ക് ചെയ്യാനാണ്. വിസി, എല്ലാരും പറയാണ് ഞാൻ നിന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തി ലഗേജ് പാക്ക് ചെയ്യിപ്പിക്കുകയാണ് കമന്റ് ഒക്കെ വരുന്ന. അങ്ങനെയല്ല കേട്ടോ, ഞാനും സഹായിക്കാറൊക്കെ ഉണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാറി നിൽക്കുന്ന. മച്ചാമാരെ, അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ റൂം തന്ന് സഹായിച്ചത് നമ്മുടെ നാവിഗേറ്റർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും നാവിഗേറ്റേഴ്സിന്റെ ആ ഒരു പേജൊക്കെ പച്ചോക്കി പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. നല്ലൊരു ട്രാവൽ കൂട്ടായ്മയാണ്. നിങ്ങൾക്ക് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ് നാവിഗേറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാം. നമ്മുടെ ജൂബിലി ബ്രോ ഉണ്ട്. ജൂബിലി ബ്രോ, ഞങ്ങൾ പോയിക്കോട്ടെ എന്നാ. ഏഹ്, കാണാട്ടോ ബ്രോ, നാട്ടിൽ വരുമ്പോഴേക്കും കാണാം. ജൂബിലി ബ്രോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഭയങ്കര ഒരു സംഭവമാണ്. ഒരു ടൂറിന്റെ മഹാരാഷ്ട്ര കർണാടക ഏരിയ കുറിച്ച് എന്താ പറയാ, അരച്ച് കലക്കി പഠിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് മച്ചാൻ. ശരി ബ്രോ, ഓക്കെ. അപ്പൊ റെയിൻബോ ബ്രിഡ്ജിലൂടെ ബൈക്കൊന്നും അവർ കടത്തി വിടില്ല. ബൈക്ക് ഭയങ്കര കാറ്റ് പിടിക്കുമെന്ന് അവർ പറയുന്നത്. അപ്പൊ അത് കാരണം ബൈക്ക് നിരോധിച്ചിരിക്കുകയാണ്. ബൈക്ക് നമുക്ക് പഴയ കാലത്തിൽ കൂടി തന്നെയാണ് പോകുന്നത്. അത് നമ്മളിപ്പോ പനജിയാണ്, ഇന്നലെ നമ്മൾ കണ്ടില്ലേ. ഗോവയിലെ ബസ്സുകളാണ് കൂട്ടുകാരെ, ഗോവൻ ബസ്സുകളാണ് സാധാരണ പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോലെയുള്ള ബസ്സുകളാണ് ആ കാരണം. ഇത് നമ്മുടെ കല്ലംകുട്ടിയ ബീച്ചിലേക്കാണ് പോകുന്നത്. മുഴുവൻ ലിക്കർ ഷോപ്പുകളാണ്. റോഡിന്റെ രണ്ട് സൈഡിലും ഒരുപാട് ഒരുപാട് ലിക്കർ ഷോപ്പുകളുണ്ട്. ടാറ്റു, നിങ്ങൾക്ക് ടാറ്റു ഗോവയിൽ വന്ന് ടാറ്റു ചെയ്യണമെങ്കിൽ കല്ലംകുട്ടിയ ബീച്ചിന്റെ അവിടെ വന്നാൽ മതി. ടാറ്റു സ്റ്റുഡിയോസ് ഒക്കെ ഉണ്ടോ, ലിക്കറും അതുപോലെ ടാറ്റു സ്റ്റുഡിയോസും കംപ്ലീറ്റ്. ഇതൊക്കെ കാണുന്ന ഒക്കെ ടാറ്റു സ്റ്റുഡിയോസ് ആണ്. ടാറ്റു ആണ് കൂളിംഗ് ഗ്ലാസ്. ടാറ്റു ഓ, എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് മേടിക്കാൻ പറ്റുള്ളൂ. ഗോവയിലെ ഏറ്റവും വലിയ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ബീച്ച് നമ്മുടെ കല്ലംകുട്ടിയ ബീച്ചാണ്. അതായത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് നമ്മുടെ ഈ ഒരു കല്ലംകോട് ബീച്ചിലേക്കാണ്. ഷോപ്പിംഗ് ആണ് ഏറ്റവും കല്ലംകുട്ടിയ ബീച്ചിലേക്കുള്ള ഷോപ്പിംഗ് ഏരിയ. ടാറ്റു, ടാറ്റു ഗോവ. ഹായ് മച്ചാമാരെ, അപ്പൊ ഇന്ന് നമ്മള് നോർത്ത് ഗോവയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാക്സിമം പറ്റുമെങ്കിൽ നമ്മൾ കോലാപ്പൂർ വരെ ഇന്ന് മൂവ് ഓഫ് ആവും. അപ്പൊ അതിനു മുമ്പ് നോർത്ത് ഗോവ കാണിക്കണമെന്നുണ്ട്. എനിക്കറിയാം എപ്പിസോഡ്സിന്റെ നീളം കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല, അത്രയധികം കാഴ്ചകളാണ്.
അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ നോർത്ത് ഗോവയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, അതായത് നിങ്ങൾ വരുമ്പോൾ കാണേണ്ട കുറച്ച് ബീച്ചുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, കല്ലൻകുട്ടേം ബീച്ച്. ഇതിനുശേഷം നമ്മൾ ബാഗ ബീച്ചിൽ പോവും, കണ്ടോളിം ബീച്ചിൽ പോവും. ഈ ഇത്രയും മൂന്ന് ബീച്ചുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും നോർത്ത് ഗോവയിലുള്ളത്. മച്ചാമാരെ, ഇതാണ് നമ്മുടെ കല്ലൻകുട്ടേ ബീച്ചിലേക്കുള്ള വഴി. സൂപ്പർ സൂപ്പർ അടിപൊളി. അതെ, കുറെ കടകളുണ്ട് കണ്ടാ. നിങ്ങൾക്ക് ഗോവയിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കല്ലൻകുട്ടേ ബീച്ചിലാണ് നിങ്ങൾ വരേണ്ടത് കേട്ടോ. ഇഷ്ടംപോലെ തൊപ്പി, കൂളിംഗ് ഗ്ലാസ്, അതുപോലെ ഡ്രസ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗോവയിൽ, അല്ലേ, ഗോവയിൽ വന്ന് ടാറ്റു ചെയ്യണമെങ്കിലും നമ്മൾ ടാറ്റു സെൻറ്റർ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ടാറ്റു സെൻറ്റർ ഉണ്ട്. ടാറ്റു അടിക്കാം, ഭയങ്കര ഹാപ്പനിങ് ആണ്. സൺബേൺ പാർട്ടി ഒക്കെ നടക്കുന്നത് നമ്മുടെ ഈ ഒരു കല്ലൻകുട്ടേ ബീച്ചിലാണ്. ഫുൾ ടൈം ഓണാണ്, അതായത് നൈറ്റിലും ഡേയിലും ഒക്കെ ഓണാണ്. ഓഫ് സീസണിലും ഓൺ സീസണിലും ഒക്കെ ഇവിടെ ഹാപ്പനിങ് ആണ്. ബീച്ചിന്റെ തൊട്ട് സൈഡിൽ തന്നെ ലിക്കർ ഷോപ്പാണ്. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർ ബിയറും ഒക്കെ സിപ്പ് ചെയ്തിട്ട് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു പോകും കേട്ടോ. ഇത് വേറൊരു ടാറ്റു സെന്റർ ആണ്, ഇഷ്ടംപോലെ പ്രൈസ് ടാറ്റൂസ് ഉണ്ട്, ഭയങ്കര ലോ കോസ്റ്റ് ആണ്, ഭയങ്കര വിലക്കുറവിൽ നമുക്ക് ടാറ്റു ചെയ്യാൻ സാധിക്കും കല്ലൻകുട്ടേ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ. കാര്യം കുറെ ടാറ്റു സെന്ററുകളോട് കോമ്പറ്റീഷൻ ആണ് അവർ. മച്ചാമാരെ, ഇതാണ് നമ്മുടെ കല്ലൻകുട്ടേ ബീച്ച് കണ്ടോണായിട്ട്. ഈ ഒരു ഓഫ് സീസണിൽ ഓണായിട്ടിരിക്കുന്ന ഒരേ ഒരു ബീച്ച് നമുക്ക് ഗോവയിലുള്ളത് ഈ കല്ലൻകുട്ടേ ബീച്ചാണ്. മഴ ചാറുന്നുണ്ട്, അയ്യോ മഴ 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 കണ്ടോ. ഇഷ്ടംപോലെ ആളുകളുണ്ട്, കിലോമീറ്ററുകളോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ബീച്ചാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇഷ്ടംപോലെ ഷാക്കുകളൊക്കെ ഉണ്ട്, ഷാക്കുകൾ ഇങ്ങനെ പോയേക്കോ. നമ്മൾ ഇത്ര ലിക്കറും ബിയറും ഒക്കെ മേടിച്ചിട്ട് ഈ ഷാക്കുകളിൽ വന്ന് ഇരുന്ന് കിടന്ന് എൻജോയ് ചെയ്ത് കടൽ കണ്ടിട്ട് അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മൂഡ് കണ്ടോ ഗൈസ്. ബീച്ചിൽ ഡ്രൈവിംഗ് ഉണ്ട്, ഒരു ജീപ്പ്. അയ്യോ മഴ വന്നു, മഴ 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 മഴ. മച്ചാമാരെ കണ്ടോ, അവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് ബീച്ച് വ്യൂ. ഇവിടെ ഒരു ടാറ്റു സെൻ്റർ ആണ്. എക്സ്ക്യൂസ് മീ, കിട്ടുന്ന റുപ്യ പോയാ ടാറ്റു കാരണക്കല്ലേ? പെർമനന്റ് ടാറ്റു 300 rupees. 300 rupees ആണ് ടാറ്റു ചെയ്യാനുള്ള കോസ്റ്റ്. മച്ചാമാരെ, നിങ്ങളിപ്പോൾ ഗോവയിൽ വരുവാണെങ്കിൽ ഗോവയിലുള്ള കുറച്ച് ആക്ടിവിറ്റീസാണിത് കണ്ടോ. റാഫ്റ്റിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്ലൈയിങ് ബോർഡൊക്കെ ഉണ്ട് ഇവിടെ കല്ലൻകുട്ടേ ബീച്ചിൻ്റെ. ഇവിടെയാണ് നമുക്ക് ബുക്കിംഗ് എടുക്കുന്നത് ഫ്ലൈയിങ് ബോർഡിൻ്റെയൊക്കെ. ബീച്ചിൻ്റെ അവിടെ തന്നെ ഇതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളിവിടുന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്കത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. മഴ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അടിപൊളി കൂട്ടുകാരെ. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ, കല്ലൻകുട്ടേ ബീച്ചിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഏകദേശം 1 kilometer പോയി കഴിയുമ്പോൾ കണ്ടോളിം ബീച്ച് എന്നാണ് അത് അറിയപ്പെടുന്നത്, കണ്ടോളിം ബീച്ച്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ആ കാണുന്ന അവിടെ ഒരു മലയില്ലേ, ആ ഒരു മലയുടെ അവിടെയാണ് ബാഗ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ആ മലയുടെ അപ്പുറത്തെ സൈഡിൽ ബാഗ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ബാഗ ബീച്ച് പെർഫെക്റ്റ്ലി ഫോറിനേഴ്സിന്, അല്ലേ, പെർഫെക്റ്റ്ലി, അതെ അതെ, പെർഫെക്റ്റ്ലി ഫോറിനേഴ്സിൻ്റെ. സർഫിംഗ് 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 ബോർഡ്. വെള്ളമനു ബ്രോസ് അടിപൊളി. ജീപ്പിൽ വന്നിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഡേഞ്ചറാണ്, തിര കൂടുതലാണ് കണ്ടോ. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു ബീച്ച് തന്നെയാണ് നമ്മളുടെ ഈ ഒരു കല്ലൻകുട്ടേ ബീച്ച്. ഗൈസ് കണ്ടോ, അവരവിടെ നിന്ന് വെള്ളവടിയായിരുന്നു, മദ്യപാനമായിരുന്നു.
അപ്പൊ അവിടെ അവരെ എഴുന്നേപ്പിച്ചു വിട്ടു. കണ്ടോ, ജീപ്പ് വന്നു, പോലീസിന്റെ ജീപ്പാണ്. അവരവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വിട്ടു. അവരവിടെ ഇരുന്ന് കണ്ടോ എയർപോർട്ടിലൊക്കെ കൊണ്ട് പോവാണ്. പണ്ടത്തെ പോലെ ഇപ്പൊ ഗോവയിൽ ഓപ്പൺ ആയിട്ട് ലിക്കർ ഒന്നും അവർ അലോട്ടല്ല. കഴിക്കാം, കഴിക്കുന്നെങ്കിൽ തന്നെ അങ്ങനെയുള്ള ഷാക്കുകളൊക്കെ നമ്മൾ എടുക്കണം. എടുത്തിട്ട് അവിടെ ഇരുന്ന് വേണം നമ്മൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ഒരുപാട് മാറി അല്ലേ? അതെ അതെ, ഒരുപാട് വ്യത്യാസമുണ്ടായി. ഇല്ല, സമ്മതിക്കില്ല. പബ്ലിക്കായിട്ട് ബീച്ചിരുന്ന് മദ്യപിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ മദ്യപിക്കാടാ, നമ്മളിതുപോലെയുള്ള ഷാക്കുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലിക്കറൊക്കെ കഴിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നണം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ഗോവയിൽ വരുന്നുണ്ടെങ്കിൽ, അതെ ഇവിടെ നിയന്ത്രണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല. കണ്ടോ, ഇതൊക്കെ കല്ലൻകുട്ടി ബീച്ചിനടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്. ഇതൊരു വൈൻ ഷോപ്പാണ്, വൈൻ ഷോപ്പ് അല്ല ലിക്കർ ഷോപ്പ്. കൂളിംഗ് ഗ്ലാസ്സുകളുടെ സമ്മേളനം, ബീച്ച് ഡ്രസ്സ്. കണ്ടോ, ബീച്ചിൽ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡ്രസ്സും 3/4 ഒക്കെ മേടിക്കാം. ടാറ്റു കിട്ടുന്ന റുപ്യ ഒരിഞ്ച് ചെയ്യാനായിട്ട് 20 രൂപ. അത് പെർഫെക്റ്റ് പെർമനന്റ് ടാറ്റു ആണ്, അടിപൊളി ഇങ്കൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. എങ്കിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. ടാറ്റു കുത്തി എന്ന് പറഞ്ഞ് എയ്ഡ്സും കുഴിച്ചും ഒന്നും വരികയൊന്നുമില്ല. ടാറ്റു ചെയ്യുന്നത് ഓരോ എന്താ പറയുക, ടെമ്പററി ആയിട്ടുള്ള നീഡിൽ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് ഒരാളുടെ ചെയ്ത് കഴിയുമ്പോൾ അവർ അപ്പം തന്നെ അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഭയവും പേടിയൊന്നും വേണ്ട. ടാറ്റു നൈ ഭയ ഹേ പൂര ടാറ്റു ഹേ ഇതൊരു തെറി യൂട്യൂബ് ടാറ്റു യൂട്യൂബ് ടാറ്റു ടൈം നൈ ഭയ കൊച്ചി വ്ളോഗർ അംബരീഷ് മുന്തൻ മച്ചന്മാരെ. അങ്ങനെ നമ്മൾ കല്ലൻകുട്ടിയ ബീച്ചിൽ നിന്ന് നമ്മൾ പോവാണ്. നമ്മളിനി അടുത്ത് നമ്മൾ പോകാൻ പോണത് ബാഗ ബീച്ചിലേക്കാണ്. ബാഗ ബീച്ചിൽ കുറച്ചും കൂടി പോഷ് ബീച്ചാണ്. അത് ഫോറിനർ ഫ്രണ്ട്ലി അല്ലേ, ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബീച്ചാണ് ബാഗ ബീച്ച്. ബീസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ചും ബാഗ ബീച്ച് തന്നെയാണ്. യെസ് മാം, യു ആർ ഫ്രം കൊച്ചി ടു കാശ്മീർ. നൈസ് മീറ്റിംഗ് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു മാം, താങ്ക് യു സർ. നാം ക്യാ ഹേ മാം, ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി വിത്തിൻ 1 week വിൽ ബി റീച്ചിങ് മണാലി ആൻഡ് ലേ ലഡാക്ക്. ആൻഡ് വെൻ ഡിഡ് യു ലീവ്? 3 days before from Kerala. Kochi. From Kochi. Thank you ma'am. We just bought Royal Enfield, so I was just wondering your equipment section. This is an excellent bike ma'am. Royal Enfield is an excellent option. Yeah, we have purchased 500. But mileage problem is there. We don't have mileage for 500. Aye. Low mileage. Nice, enjoy Goa. But bravo. Thank you. Thank bravo. You. guys, നമ്മളിനി ബാഗ ബീച്ചിലേക്കാണ് മച്ചന്മാരെ നമ്മൾ പോകുന്നത്. ബാഗ ബീച്ച് ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ടാറ്റൂ സെന്റേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെയും. നല്ല ചെക്കിംഗ് ഉണ്ട്, പോലീസ് ചെക്കിംഗ് ഉണ്ട്. ടൂറിസ്റ്റുകളെ എല്ലാവരെയും ഹെൽമറ്റ് ഇല്ലാതെ വരുന്ന ആളുകളെയൊക്കെ പോലീസ് ചെക്ക് ചെയ്ത സീൻ കണ്ടോ. ഗോവൻ പോലീസാണ്. നമ്മൾ ബൈക്കിനൊക്കെ റെൻ്റ് എടുക്കുമ്പോൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ പോകണം. ഗോവയിലൂടെ ഒരുപാട് ബൈക്കൊക്കെ റെൻറ്റിന് കിട്ടും. ഏകദേശം 250 രൂപ മുതൽ നമുക്ക് ഹോണ്ട ആക്ടിവ പോലെയുള്ള 2-wheelers നമുക്ക് ഗോവയിൽ റെൻറ്റിന് കിട്ടും. ഇതുപോലെയുള്ള പോലീസിൻ്റെ ചെറിയ ശല്യങ്ങളുണ്ട്, ഇതുപോലെയുള്ള വലിയ വലിയ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വരുമ്പോൾ. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാണ് ബാഗ ബീച്ചിൻ്റെ വിശേഷങ്ങൾ. കണ്ടോ, അവിടെ ഉണ്ട് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ. അവിടെയാണ് ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്ത് വരുമ്പോഴാണ് കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറച്ചും കൂടി ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബീച്ചാണ് ബാഗ. സൂപ്പർ അടിപൊളി തെരങ്ങനെ അടിച്ചിങ്ങനെ എന്താ ഇതുവരെ കണ്ട ബീച്ചുകളിൽ വേറെ സ്റ്റൈൽ. അതെ, തികച്ചും വ്യത്യസ്തമായ ഒരു ബീച്ച്. കടലിങ്ങനെ തിര അടിച്ചിട്ട് ആ തിര ഇങ്ങനെ കയറി 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 അതിങ്ങനെ ആ പുഴയിലേക്ക് കയറി പോവാണ്. നല്ല രസകരമായ കാഴ്ച, സൂപ്പർ. അവിടെ ആഴമില്ല, ഒരുപാട് പേര് അവിടെ നിന്നത് വല വീശി മീൻ പിടിക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി മറന്ന് മതിമറന്ന് എൻജോയ് ചെയ്യണം ഓരോരുത്തർ. എന്ത് രസമെന്ന് നോക്കിക്കേ, അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും.
കണ്ടോ, നമ്മളെ കല്ലൻകുട്ടയിൽ വെച്ച് കണ്ട ആ ഒരു മലയാണ് സംഭവം. അയ്യോ മഴ വരുന്നു ഇവിടെയും. Where are you coming from? Nepal. Nepal. Enjoying Goa. അയ്യോ മഴ മഴ മഴ. ഹായ് ബാബേ. ഹായ് കല്ലു. ഹായ് കല്ലു. ഹായ്. കൊച്ചു പേടിച്ച് നോക്കുക. ക്യാപ്. അയ്യോ പേടിച്ചു പോയി. ക്യാപ് ഇട്ട് കൊടുക്ക് ചക്കരെ. ഹായ് ഒരു ഹായ് ദാ. ഹായ് ദാ. ഹായ് ബൈ ബൈ ബൈ. കണ്ടോ മച്ചന്മാർ, ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. നമുക്ക് ഈ ബസ് സർവീസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാഗാ ബീച്ചിൽ നിന്ന് പഞ്ചിമിലേക്കാണ്, പനാജിയിലേക്കാണ് ബസ് സർവീസ്. അപ്പോൾ നിങ്ങൾ ബസ്സിലും അതുപോലെ ട്രെയിനിലൊക്കെ വരുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു 10-30 രൂപയൊക്കെ ബസ് ചാർജ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗാ ബീച്ചിലും വരാം. ഈ ഒരു ബസ് ബാഗാ ബീച്ച്, കല്ലൻകുട്ടി ബീച്ച്, അതുപോലെ മാപ്യൂസയും കൂടി കണക്ട് ചെയ്യുന്ന ബസ്സാണ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് വരുന്ന സുഹൃത്തുക്കൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവും. ഹായ് മാം. ഹായ്. ഇവരൊക്കെ വണ്ടി റെൻറ്റിന് എടുത്ത് വരുന്ന റെൻറ്റ് റെൻറ്റ് ഹേനാ. ഏ റെൻറ്റ് റെൻറ്റ് ഹേനാ ബൈക്ക്. കിട്ടുന്ന റുപ്യ കിട്ടുന്ന റുപ്യ. ഓ 340 റുപ്പീസ് പെർ ഡേ. യു ആർ ഫ്രം മഹാരാഷ്ട്ര? ഓക്കെ നൈസ് മീറ്റിംഗ് യു. മച്ചാമാരെ, ഇത് ഹുക്കയാണ് സംഭവം. കണ്ടോ ബാഗാ ബീച്ചിനടുത്തുള്ള ഹുക്ക, നമുക്കിത് വലിക്കുന്ന ഒരു തരം സംഭവമാണ് ഈ ബീച്ചിനടുത്തുള്ള. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ് ഷോപ്സാണ് കണ്ടോ, ഡ്രസ്സ് വിൽക്കുന്ന കടകളാണ്. ട്രഡീഷണൽ ട്രൈബൽ ഡ്രസ്സസ് ഓഫ് ഗോവ ആണ്. ഹായ് മാം. ഗോവൻ ട്രൈബൽ ഡ്രസ്സസ് ആണ് ഇത്. ഗോവ ഡ്രസ്, ഗോവാക്കി ഡ്രസ്സ് ആണ്. Everything starting chota ko 300. okay bada wala ko kitna? 200. ha ye aisa ye 1200 ko ha 1200 matlab 1200. pala pala flavors anle pandras na nal se acha flavor pandras na. my god hukka dusra dekhi recording karne ke liye. ये क्या है? ഓറഞ്ച് ഫ്ലേവർ. അപ്പോ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി കാണുന്നവരെ, അംബരീഷ് മൂന്തൻ ആൻഡ് ശ്രീജിത്ത് വി സി സൈനിങ് ഓഫ്. ആ വി സി മച്ചാമാർ നടിച്ചു, നമ്മളങ്ങനെ കേറാൻ വേണ്ടി പോവാണ്.